ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികളിൽ നിന്നും ലീഗ് പതാക ഒഴിവാക്കിയത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കായിരുന്നു വഴിവെച്ചിരുന്നത് ബി ജെ പി ഭയന്നുകൊണ്ട് കോൺഗ്രസ് ലീഗിന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്നുവെന്ന രീതിയിലായിരുന്നു ഇടതുപക്ഷത്തിന്റെ ആരോപണം മുഴുവൻ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ലീഗ് പതാക ഉപയോഗിച്ചത് ഉത്തരേന്ത്യയിൽ ബി ജെ പി കോൺഗ്രസിനെതിരായി പ്രചാരണ ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ലീഗിന്റെ പതാക പാകിസ്ഥാൻ പതാക എന്ന രീതിയിൽ തെറ്റായി വ്യാഖ്യാനിച്ചായിരുന്നു പ്രചാരണം ഉണ്ടായിരുന്നത് ഇതിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്തവണത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികളിൽ നിന്നും ലീഗിന്റെ അടക്കം എല്ലാ പാർട്ടികളുടെയും പതാക ഒഴിവാക്കിയത് പതാകയ്ക്ക് പകരം രാഹുൽ ഗാന്ധിയുടെ പടം ആലേഖനം ചെയ്ത പ്ലക്കാർഡുകളായിരുന്നു പ്രചാരണത്തിനായി ഉപയോഗിച്ചത് ഇതിലൂടെ ഉത്തരേന്ത്യയിലെ ബി ജെ പിയുടെ പ്രചാരണത്തിന് തടയിടാൻ സാധിച്ചെന്നും കോൺഗ്രസ് വിലയിരുത്തി വയനാട് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഇത്തരം നിയന്ത്രണങ്ങൾ ഇത്തവണയും ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണത്തിൽ മുസ്ലിം ലീഗിന്റെ പതാക ഉണ്ടാകുമെന്ന സൂചനയാണ് നിലവിൽ പുറത്തുവരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായി നിലപാട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇരുപത്തി തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി റോഡ് ഷോ ആയിട്ടാകും പ്രിയങ്ക എത്തുക പ്രിയങ്കയോടൊപ്പം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉണ്ടാകും ലീഗ് പതാക ഉപയോഗിക്കാൻ അനുമതി ഉണ്ടോ എന്ന് ഈ റോഡ് ഷോയിലൂടെ വ്യക്തമാവുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ നടക്കുന്നത് കേവലം ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ലീഗിന് വിലക്ക് വരാനുള്ള സാധ്യതയും ഏറെ കുറവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാജ്യമെമ്പാടും തെരഞ്ഞെടുപ്പിന്റെ ഓളമായിരുന്നതിനാൽ പാകിസ്ഥാൻ ബന്ധമെന്ന ആശയം ആളെ കത്തിക്കാനായി ബി ജെ പിക്ക് സാധിച്ചിരുന്നു എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ അത്തരമൊരു ആശയം വിലപ്പോകില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി ലീഗിനെ ചൊടിപ്പിക്കാനുള്ള സാധ്യതയും കുറവാണ് എന്നാൽ അതേസമയം പി വി അൻവാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യു ഡി എഫിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും പി വി അൻവറിനെ കൂടെ നിർത്താനുള്ള നീക്കവുമുണ്ട് എന്നാൽ കോൺഗ്രസ് അത്തരം അനുനയ നീക്കങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുമില്ല ഇത് ഒരർത്ഥത്തിൽ തെരഞ്ഞെടുപ്പാനന്തരം ഒരു ചർച്ചയെ മാറാനുള്ള സാധ്യതയുമുണ്ട് കാരണം അൻവറിന്റെ മലബാർ മേഖലയിലുള്ള സ്വാധീനം തന്നെയാണ് കോൺഗ്രസിന് ചേലക്കരയിൽ പരാജയം സംഭവിച്ചാലും വോട്ട് നില കുറഞ്ഞാലും ഇതെല്ലാം തന്നെ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടാം മാത്രമല്ല ലീഗിന്റെ തീരുമാനങ്ങളെയും ലീഗിന്റെ അഭിപ്രായങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ നയങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം വന്നതെന്നും വിലയിരുത്തി